ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ബ്രോൾസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ ബ്രോളറിൻ്റെ ഗെയിം പ്ലേ ആണ് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ, നമ്മളെ ബ്രോൾ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ നമ്മളെ പുതിയ ബ്രോളർ ഷൗലിൻ്റെ ഗെയിം പ്ലേ ആണ്. അപ്പോൾ ഇന്ന് ചാനൽ പുതിയതായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യണം. ഗൈസ് ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്ക് ആദ്യം തന്നെ പുതിയ നമ്മുടെ ഇവൻ്റായ നോക്കൗട്ട് കളിക്കാം. ഓക്കെ, ഇത് ഷൗലിൻ്റെ നമ്മൾ ഇവർ ബി എഡ് ഫിസിക്സ് വെച്ചുണ്ടാക്കിയ ഒരിതാണ്. എന്നെ ഒരു ഒരു അറ്റാക്ക് പോലും ചെയ്യാൻ സമ്മതിക്കാതെ തന്നെ മാറി തീർക്കുന്ന ഇല്ല. പ്രീമ ബോട്ടല്ലെന്ന് തോന്നുന്നു. യെസ്, ഇനി എല്ലാം 500 തന്നെയാണ് ഗൈസ് ഡാമേജ്. പെട്ടെന്ന് തീർന്നു ഗൈസ്. എന്താണോ എന്തോ ബോട്ടുകളായോണ്ടായിരിക്കും പാവം. എനിക്ക് ഗെയിം പോലും ചെയ്യേണ്ടി വന്നില്ല ഗൈസ്. ആ പൊട്ട കുഴപ്പമില്ല. അങ്ങനെ ബോട്ടുകൾ വരാതിരിക്കാനാണ് ഗൈസ് ഞാൻ റാങ്ക് 5 വരെ പുഷ് ചെയ്ത് വെച്ചത്. എന്നാലും വരുന്നെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാമല്ല ഗൈസ്. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മളെ ജംപ് ഗ്രാബ് കളിക്കാം. പിന്നെ ഹെയ്സ്റ്റിലൊന്നും വലിയ ഗുണമില്ല, ഹെയ്സ്റ്റിൽ ഗുണമില്ല. പിന്നെ ബാക്കിയെല്ലാ മാപ്പിലും, പിന്നെ എനിക്ക് സീജിലും വലിയ ഗുണം കാണില്ല. ബാക്കിയെല്ലാ മാപ്പിലും കൺട്രോൾ പിടിക്കാൻ നല്ലതാണ്. സീജിലൊക്കെ ആണെങ്കിൽ നമുക്ക് കില്ലെടുത്താൽ മാത്രമേ കൺട്രോൾ കിട്ടൂ വെച്ചാലേ. അപ്പോൾ അതിനകത്തൊന്നും കൊള്ളാമെന്ന് എനിക്ക് തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവസാനമൊക്കെ ആകുമ്പം 500 വെച്ച് കുറഞ്ഞ് കുറഞ്ഞ് ഡാമേജ് ഇങ്ങനെ വരും. ഹെൽത്ത് കൂടുതലുള്ളവർക്ക് നല്ല ഡാമേജ് പോവും, അതിനുശേഷം ഹെൽത്ത് കുറവ് സമയത്ത് ഡാമേജും കുറവേ കൊടുക്കാൻ പറ്റും നമുക്ക്. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അല്ല അതുപോലെ ആയിപ്പോയത് ബ്രോക്കിനെയും. യെസ്, അല്ലെങ്കിൽ പിന്നെ നമ്മളെ ബ്രോക്കിനെയും പൈപ്പറിനെ പോലെയൊക്കെ ആയിപ്പോ. അതാണ് കുഴപ്പം. ഇപ്പൊ ബോട്ടുകളല്ല ഗൈസ്, ഇതാണ് കണ്ടത്. ഗൈസ് അതാ എൻ്റെ വിയർപ്പ് കാരണം സ്ക്രീൻ അല്ല നെറ്റ് തന്നെ. നെറ്റ് എന്തോ പ്രശ്നം, ഞാൻ തന്നെ കേറുന്നില്ല. ഓ, എനിക്ക് ഓടാൻ കഴിയില്ല. കം ഓൺ, നെറ്റ് എന്താണ് ലാഗാവുന്ന എനിക്ക് അറിയണം. ഞാൻ ഇപ്പൊ അതിന്റെ അടുത്താണ് ചിലപ്പോ ഗെയിമിന്റെ പ്രശ്നം കഴിഞ്ഞു. കാരണം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. നൈസ് ഗെയിം ഗൈസ്. നെറ്റ് ലാഗാണ് മാത്രമാണ് നമ്മൾ എത്ര പോയില്ലാണെങ്കിൽ പോയില്ല. ഓക്കെ, പുതിയ സൗണ്ടാണ് കൊണ്ടുവന്നവർ അപ്ഡേറ്റില്. ഓക്കെ, അടുത്ത നമുക്ക് ബ്രോ ബോൾ കളിക്കാം. നമ്മളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ട്രോഫി റേഞ്ചിൽ ആളില്ലെന്നാണ് തോന്നുന്നത് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്,
നല്ലതാണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്, കാരണം ഏ സൈഡിലോട്ട് പോയാലും ആളെടുക്കും. എല്ലാരും ഇവിടെ വായി നോക്കി, എന്തെങ്കിലും മണ്ടന്മാരാണോ എന്തോ. ഇവളെ ആൾട്ട് ഒരു രക്ഷയില്ല ഗൈസ്, ബുള്ളിനേക്കാളും ഇത്തിരി കൂടെ പവർഫുൾ ആൾട്ടാണ്, കാരണം തിരിച്ചും കൂടെ വരും. വീണ്ടും അവന്മാർ ആ സൈഡ് നിന്ന് കൊടുത്ത് ബുള്ള് കയറിപ്പോയി ഗൈസ്. എന്തായാലും നമ്മൾ നന്നായിട്ട് പിടിച്ച ഗൈസ്. എന്നിട്ട് ഇതാണ് പറഞ്ഞാൽ നല്ല നല്ല ഹെൽത്ത് ഉള്ളവരുടെ നല്ല ഡാമേജ് കൊടുക്കും, പക്ഷേ ഹെൽത്ത് കുറഞ്ഞവരുടെ കുറഞ്ഞ ഡാമേജ് കൊടുക്കും, അത് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ ഒരു പുതിയൊരു മെക്കാനിക്സ് അവർ കൊണ്ടുവന്ന അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഒരെണ്ണൂടെ കളിച്ച് ചേർത്താം ഗൈസ്, ചെയ്ത് കളിക്കാം. ബൗണ്ടി ആ ബൗണ്ടിയും കൂടെ അല്ല, നമുക്കൊരു സോളോ ഷൂട്ട് കൊണ്ട് കളിച്ച് ചേർത്താം. അല്ല ഗൈസ്, ബൗണ്ടി കളിക്കാം, ബൗണ്ടി കളിക്കാം. സോളോ ഷോഡാണ് ഈ ചെറിയ നമ്മൾ സോളോ ഷോഡും കളിക്കാനല്ല, ഡ്യൂ ഷോഡോനാണെങ്കിൽ കൊള്ളാം. എന്ന് വെച്ചാൽ നമ്മൾ ഡാമേജ് കൊടുക്കുക, നമ്മളെന്ന് വെച്ചാൽ കില്ലിനല്ല ഹെൽത്ത് കുറയ്ക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റൂ, നമ്മളെ ടീംമേറ്റ് കില്ലെടുക്കാൻ നോക്കണം, അതേ പറ്റി ഷോറിട്ട്. എന്നിട്ട് നമുക്ക് ബൗണ്ടി കളിക്കാം, ബൗണ്ടിയിൽ നമുക്ക് എനിമീസിൻ്റെ ഹെൽത്ത് കുറയ്ക്കാൻ നോക്കാം, എന്നിട്ട് ടീംമേറ്റ്സ് കില്ലെടുക്കാൻ നോക്കട്ടെ. സപ്പോർട്ടീവായിട്ട് കളിക്കാം ഗൈസ്. മിഡ് ജീന് കളിക്കണമെന്നായിരിക്കും. ഓട്ടോ എങ്കിൽ രാജാവിൻ്റെ കൂടെ ആണ് ഗൈസ്. ഇനിയൊരു മണ്ടിയാണ് നമ്മുടെ ടീമില്, കാരണം എങ്ങനത്തെ ഓപ്പോസിഷൻ എടുക്കണമെന്ന് നമ്മൾ ചുമ്മാ കയറി പോവുകയാണ്, അവളങ്ങ് അടിക്കുകയാണ്. യെസ് ഭാഗ്യം. ടൊറൻ്റൊക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ അതിന് റേഞ്ച് വേണം ഗൈസ്, ചുമ്മാന്ന് പറ്റില്ല. സുന്ദരാണോ എന്തോ കാണിക്കുന്നു, നോക്കിയൊക്കെ പുള്ളിയാളെ ടൊറൻ്റൊക്കെ വലിച്ച അത് തോട്ടിടുന്നു. അയ്യോ ഓട്ടോ ഈ മണി ചായച്ചായി. നാല് സ്റ്റാറുമായി, 30 അല്ല 30 സ്റ്റാറുമായി നമ്മൾ ജയിച്ചിരിക്കുന്നു ഗൈസ്.
അവിടെ ഒന്നും പറയാനൊന്നുമില്ല. അത് അവരും വന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്, ചുമ്മാ ഒരു പൊസിഷൻ എടുക്കാതെ ചുമ്മാ ഇങ്ങനെ നടുക്ക് മാത്രം കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളും ചുമ്മാ നടുക്ക് മാത്രം നിന്ന് കളിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഒരു ലൈൻ ഹോൾഡ് ചെയ്യാൻ നോക്കി, അതുകൊണ്ട് ഇങ്ങനെ കയറിയില്ല അധികമായിട്ട്. അപ്പോൾ ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. ഗായ്സ് താങ്ക് യു ഗായ്സ്.